ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ ടെക്നിക്സ് ഇതിനെക്കുറിച്ചിട്ടാണ്. ഫസ്റ്റ് നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളതൊന്ന് ബ്രീഫായിട്ട് നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏത് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ കറൻറ്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് വെച്ചാൽ ഷോർട്ട് ടേമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന തരത്തിലുള്ള കറൻറ്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ, അങ്ങനെ ഏതൊക്കെ അസറ്റുകളിൽ അല്ലെങ്കിൽ എത്രയൊക്കെ ഷെയർ ഏതൊക്കെ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് സംബന്ധിച്ച ഡിസിഷനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ടെക്നിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രധാനമായും അല്ലെങ്കിൽ കോമൺലി രണ്ട് തരത്തിലുള്ള മെത്തേഡ്സാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് മെത്തേഡാണ് ട്രഡീഷണൽ മെത്തേഡ്സ്, രണ്ടാമത്തെ മെത്തേഡാണ് ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡ്. അപ്പോൾ രണ്ട് മെത്തേഡാണുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ട്രഡീഷണൽ മെത്തേഡ്സ്, രണ്ടാമത് വരുന്നതാണ് ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ മെത്തേഡ്സിൽ രണ്ട് മെത്തേഡാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് അല്ലെങ്കിൽ പേ ഔട്ട് അല്ലെങ്കിൽ പേ ഓഫ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് അക്കൗണ്ടിംഗ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡാണ് ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നത്. ഇനി ഒരു നാല് മെത്തേഡാണ് ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, എൻ പി വി, ഷോർട്ടായിട്ട് എൻ പി വി എന്നാണ് വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എൻ പി വി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിക്കുക. രണ്ടാമത്തെ മെത്തേഡാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, പി ഐ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് ഇൻറ്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ഐ ആർ ആർ മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡാണ് നെറ്റ് ടെർമിനൽ വാല്യൂ മെത്തേഡ്, എൻ ടി വി മെത്തേഡ്. അപ്പോൾ ഇത്രയും മെത്തേഡാണ് ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡും ടൈം അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് മെത്തേഡും കൂടിയിട്ട് നമുക്കൊരു ആറ് മെത്തേഡാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിലെ എൻ പി വി അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഐ ആർ ആർ, എ ആർ ആർ ഒക്കെ എസ് സി ചോദിക്കുന്ന ഭാഗങ്ങളാണ്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പേ ബാക്ക് പീരീഡ് മെത്തേഡ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് വരുന്നതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് അല്ലെങ്കിൽ പേ ഔട്ട് അല്ലെങ്കിൽ പേ ഓഫ് മെത്തേഡ്, പി ബി പി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതൊന്നും ഫസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദ ബേസിക് എലമെൻറ്റ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ടു കാൽക്കുലേറ്റ് ദ റിക്കവറി ടൈം ബൈ ഇയർ വൈസ് അക്യുമുലേഷൻ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാളും എന്താ വിചാരിക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം, റിട്ടേൺ. റിട്ടേൺ എന്ന് പറഞ്ഞാൽ വരുമാനം, ഇൻകം. ഇൻകം നമുക്ക് ഏൺ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എത്ര കാലം കൊണ്ട് അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ടൊക്കെ റിട്ടേൺ ചെയ്യുന്നു, എത്ര പീരീഡ് കൊണ്ട് നമുക്കത് റിക്കവർ ചെയ്യാം, ആ മെത്തേഡിനെയാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നാല് വർഷം കൊണ്ടോ അഞ്ച് വർഷം കൊണ്ടോ ആ പീരീഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പേ ബാക്ക് പീരീഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഡിപ്രീസിയേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുക, അതാണ് ഇൻക്ലൂസീവ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷനൊക്കെ ഈ മെത്തേഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോ, ഇവിടെ നോക്കുന്നത് നമ്മൾ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എപ്പോഴാണ് നമ്മളെ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വലാവുന്നത്, എത്ര വർഷം കൊണ്ടാണ് ഈക്വലാവുന്നത് എന്നതാണ് പ്രധാനമായിട്ട് പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ ഷോർട്ടർ പേ ബാക്ക് പീരീഡ് ദ മോർ ഡിസയറബിൾ എ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിൽ ഏറ്റവും ഡിസയറബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ഏതാ വരുന്നത്, ഷോർട്ടർ പേ ബാക്ക് പീരീഡ്, ഏറ്റവും ഷോർട്ടറായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കൊണ്ട് തിരിച്ചു കിട്ടുന്ന പ്രൊജക്റ്റും ഒരു അഞ്ച് വർഷം കൊണ്ട് തിരിച്ചു കിട്ടുന്ന പ്രൊജക്റ്റും ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഏതാ ചൂസ് ചെയ്യുന്നത്, ഏറ്റവും ഷോർട്ടറായിട്ടുള്ള പേ ബാക്ക് പീരീഡ് ആയിരിക്കും. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇനി വെൻ ക്യാഷ് ഇൻഫ്ലോസ് ആർ അനീക്വൽ. ഇതിൽ രണ്ട് കേസാണ് വരുന്നത് പേ ബാക്ക് പീരീഡ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രധാനമായിട്ടും രണ്ട് സിറ്റുവേഷൻസ് ആണുള്ളത്. അതിൽ വരുന്ന ഫസ്റ്റ് ഒരു സിറ്റുവേഷനാണ് വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ. അപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്തായിരിക്കും, ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് അൺഈക്വൽ ആവുന്ന സിറ്റുവേഷൻ. അപ്പോൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ, അപ്പോൾ അതിന് ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഇസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ലേ, ഇതിൽ ഏതെങ്കിലും ഒന്നാവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കുക, ഡിവൈഡഡ് ബൈ ആനുവൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ. എന്ന് വെച്ചാൽ ഇയർലി നമുക്ക് റിസീവ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നെറ്റ് ഏർണിങ്സ് എന്ന ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആവുന്ന കേസിൽ, സിമ്പിളായിട്ടുള്ള കേസാണ് ഈക്വൽ ആവുന്ന കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, എ പ്രൊജക്റ്റ് കോസ്റ്റ് റുപ്പീസ് 1 lakh ആൻഡ് ഈൽഡ് ആൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ റുപ്പീസ് 20,000 ഫോർ 8 years. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ്.
പിരീഡ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കോസ്റ്റിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 100,000 രൂപയാണ്. അതിൽ ആനുവലായിട്ട് നമുക്ക് ഇയർലി റിട്ടേൺ കിട്ടുന്നത് എത്രയാണ്? 20,000 രൂപയാണ്. 8 വർഷത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പേ ബാക്ക് പീരീഡ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 8 വർഷം കൊണ്ട് വേണ്ട നമുക്ക് എന്ത് ചെയ്യാൻ? ഈ 100,000 രൂപ റിട്ടേൺ ചെയ്യാൻ. അപ്പോൾ ആ 100,000 രൂപ റിട്ടേൺ ചെയ്യാൻ എത്ര പീരീഡ് എടുക്കുന്നു എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടെ നോക്കുകയാണ്. പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ. ഇനി നമ്മൾ ആൻസർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അതൊക്കെ എടുക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് എത്രയാണ്? 1 lakh ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എത്ര രൂപ വെച്ചാണ് കിട്ടുന്നത്? 20,000 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ 20,000 5 ഇയേഴ്സാണ് നമ്മുടെ പേ ബാക്ക് മെത്തേഡ് വരുന്നത്, പേ ബാക്ക് പീരീഡ് വരുന്നത്.